ഈശോ പറയുന്നു, എൻ്റെ വചനം കേൾക്കുന്നവന് നിത്യജീവനുണ്ട്. വീണ്ടും അവൻ പറയുന്നു, ദൈവപുത്രൻ്റെ സ്വരം കേൾക്കുന്ന മരിച്ചവര് ജീവനിലേക്ക് ഉയർക്കും. ഇത് ഈശോ പറയുക മാത്രമല്ല, തൊട്ടു മുമ്പ് 38 വർഷമായിട്ട് തളർന്ന് ബേത്ത്സയിദാകുളത്തിൽ കിടന്നിരുന്ന മനുഷ്യൻ ഈശോ നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുമ്പോൾ അവൻ എഴുന്നേൽക്കുന്നു, നടക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ 11-ാം അധ്യായത്തിൽ മരിച്ചതിന് ശേഷം 4 ദിവസം കഴിഞ്ഞ ലാസറിനോട് ലാസറേ പുറത്തു വരൂ എന്ന് പറയുമ്പോൾ അവൻ ജീവനിലേക്ക് തിരിച്ചു വരുന്നു. വാക്ക് ജീവദായകമാണ്. ഇതിൻ്റെ ഏറ്റവും സജീവമായ ഉദാഹരണം എന്ന് പറയുന്നത് എസെക്കിയേൽ പ്രവാചകനാണ്. വരണ്ടുണങ്ങിയ അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ടു നിർത്തിയിട്ട് പറയുന്നത് നീ പ്രവചിക്കുക എന്നാണ്. എസെക്കിയേൽ പ്രവചിക്കുമ്പോൾ കിരുകിരാ ശബ്ദം, അസ്ഥികൾ ഒരുമിച്ച് കൂടുന്നതാണ്. അതിനുശേഷമാണ് മാംസവും മജ്ജയും തൊലിയും അവസാനം ജീവനും കടന്നു വരുന്നത്. നിന്റെ വാക്ക് നിന്റെ സംസാരം ജീവദായകമാണ്, സൗഖ്യദായകമാണ്. ജീവിതം തകർന്ന് സങ്കടപ്പെട്ടിരിക്കുന്നവനോട് സാരമില്ല പോട്ടെ, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താ? തൊട്ടാവാടി ജീവനിലേക്ക് വിടർന്നു വരുന്നത് പോലെയല്ലേ? ഋജിനാരായണൻ്റെ വളരെ മനോഹരമായ ഗാനമില്ലേ, ഒരു വാക്ക് മതി എനിക്കത് മതിയേ. വാക്ക് സംസാരം, നിന്റെ ശബ്ദം സൗഖ്യദായകമാണ്, ജീവദായകമാണ്. ഫ്രാൻസിസ് മാർ പാപ്പ അർജൻറ്റീനയിൽ വിചാരിയായിരിക്കുമ്പോൾ അവിടെ സ്ഥിരമായിട്ട് അദ്ദേഹം ക്രിസ്മസിന് സഹായിച്ചു കൊണ്ടിരുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ കുടുംബം പുലർത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വേശ്യാവൃത്തിക്ക് പോകുമായിരുന്നു. ഇത് വികാരിയായ ബെർഗോളിയോയ്ക്ക് അറിയായിരുന്നു. എങ്കിലും പറ്റുന്ന രീതിയിലെല്ലാം സഹായിക്കുമായിരുന്നു. ഒരു ക്രിസ്മസിന് ശേഷം ഇവർ വികാരിച്ചനെ കാണണമെന്നും വന്ന് പറഞ്ഞു. ഇദ്ദേഹം വിചാരിച്ചത് ക്രിസ്മസിനുള്ള സഹായം കിട്ടിയില്ല എന്നാണ്. അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സഹായം കിട്ടി, പക്ഷേ ഞാൻ മറ്റൊരു കാര്യത്തിന് നന്ദി പറയാനാണ് വന്നത്. അങ്ങ് എൻ്റെ ജീവിതം അറിയാമായിരുന്നിട്ടും എന്നെ സിഞ്ഞോര എന്ന് വിളിക്കുന്നില്ലേ, അതിന് നന്ദി പറയാനാ. സിഞ്ഞോര എന്ന് പറഞ്ഞാൽ ഭവതി എന്ന് വേണേൽ മലയാളത്തിന് വിവർത്തനം ചെയ്യാം. പേശിയായിരുന്നിട്ടും അവരെ ബഹുമാനത്തോടെ വിളിച്ചിരുന്നു. വാക്ക് സൗഖ്യദായകമാണ്, ജീവദായകമാണ്. സൗഖ്യദായകമായ 3 വാക്കുകളെക്കുറിച്ച് പാപ്പ അമോരിസ് ലത്തീസിയ എന്ന തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുന്നുണ്ട്. സൗഖ്യമുണ്ടാകാനും ജീവനുണ്ടാകാനും ആവർത്തിച്ച് ഉപയോഗിക്കേണ്ട 1-ാമത്തെ വാക്ക് പ്ലീസ്. കാരണം നിന്റെ കൂടെയുള്ളയാൾ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ഒരു ബഹുമാനത്തോടെ എന്തും ചോദിക്കാം. 2-ാമത്തെ വാക്ക് താങ്ക് യു. കാരണം നീ സ്വീകരിക്കുന്നതിനെല്ലാം നന്ദി പറയുക, ജീവദായകമാണ്. 3, ഒരുമിച്ച് ജീവിക്കുമ്പോൾ പലപ്പോഴും തട്ടുകയും പൊട്ടുകയും മുറിവുണ്ടാകുകയും ചെയ്യും. മുറിവുണ്ടായെന്നറിഞ്ഞാൽ സോറി പറയുക. ജീവദായകമായ വാക്കുകൾ നീ ഉപയോഗിക്കുക, ഫലമെന്തായിരിക്കും? സൗഖ്യമുണ്ടാകും, പോരാ ജീവനുണ്ടാകും. നിന്റെ ചുറ്റിലും മാത്രമല്ല, അതിലൊക്കെ ഉപരിയായിട്ട് നിന്റെ ജീവിതം സൗഖ്യമുള്ളതും ജീവനുള്ളതും ആയിത്തീരും.